ഒരപകടം വന്നപ്പോൾ ഓടിയെത്തിയത് ഇന്ത്യ ചേർത്ത് നിർത്തിയത് ഇന്ത്യ എന്നിട്ടും ഇന്ത്യക്ക് പൂർണ്ണ അവഗണന ഇന്ത്യയെ മറന്നു പറഞ്ഞു വരുന്നത് തുർക്കിയെക്കുറിച്ചാണ് ചോർ എവിടെയും കൂർ എവിടെയുമാണെന്ന് നമ്മൾ പറയാറുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ കാണിച്ചു തരികയാണ് തുർക്കി ഇന്ന് കാശ്മീർ വിഷയത്തിൽ യു എൻ പാകിസ്ഥാന് അനുകൂല നിലപാടുമായി തുർക്കി രംഗത്ത് വന്നു ഏത് പാകിസ്ഥാനാണെന്ന് ഓർക്കണം തുർക്കിയിലേക്കുള്ള ഇന്ത്യയുടെ സഹായം കടന്നു പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പാകിസ്ഥാൻ ഒരിക്കൽ തുർക്കി നൽകിയ സഹായം തിരിച്ചയച്ച അതേ പാകിസ്ഥാൻ ഇതാണ് തുർക്കിയുടെ നന്ദി കെട്ട സ്വഭാവം ഇന്ത്യയും ഇത്ര തന്നെ തുർക്കിയിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുള്ളൂ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് സുഹൃത്തുക്കൾ എന്നാൽ തുർക്കി ഇത് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഹായിച്ചത് കാരണം മനുഷ്യത്വം മാത്രമായിരുന്നു അന്ന് ഇന്ത്യ ചിന്തിച്ചത് ഏതായാലും കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചുകൊത്തി തുർക്കി ഭൂകമ്പത്തിൽ നിന്ന് കരകയറാൻ ഇന്ത്യ നൽകിയ സഹായം മറന്നു കാശ്മീർ വിഷയത്തിൽ യു എൻ പാകിസ്ഥാന് അനുകൂല നിലപാടുമായി തുർക്കി രംഗത്തുവന്നു ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൌൺസിലിലാണ് മുസ്ലിം സാഹോദര്യം മറയാക്കി തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചത് കാശ്മീരിൽ ഇന്ത്യ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നുവെന്ന ആരോപണമുന്നയിച്ചായിരുന്നു തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചത് എന്നാൽ ഇരു രാജ്യങ്ങൾക്കും ചേർത്ത് തക്ക മറുപടിയാണ് യു എൻ പെർമനന്റ് മിഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി സീമ പൂജാനി നൽകിയത് ഏറ്റവും കൂടുതൽ തീവ്രവാദികൾക്കും തീവ്രവാദ സംഘടനകൾക്കും ആതിഥേയത്വം വഹിക്കുന്ന സവിശേഷമായ പ്രത്യേകതയുള്ള രാജ്യം പാകിസ്ഥാനാണെന്ന് സീമ പൂജാനി തുറന്നടിച്ചു ഒസാമ ബില്ലാദൻ ഒളിച്ചിരുന്നത് പാകിസ്ഥാനിലെ ഉന്നത സൈനിക അക്കാദമിക് എതിർവശത്തുള്ള ഒരു കോമ്പൗണ്ടിലാണ് പാക് സുരക്ഷാ ഏജൻസികൾ പതിറ്റാണ്ടുകളായി ഹാഫിസ് സയ്യിദിനും മസൂദ് അസ്ഹറിനും സഹായവും അഭയവും നൽകി ഇത് തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ ചരിത്രത്തിന്റെ ചില നിർഭാഗ്യകരമായ ഉദാഹരണങ്ങൾ മാത്രമാണ് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് പാകിസ്ഥാന്റെ നയങ്ങൾ ഉത്തരവാദികളാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തിനും ഉപജീവനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുമ്പോൾ അയൽരാജ്യത്തിന്റെ ഇന്ത്യയോടുള്ള ഈ സമീപനം അവിടെയുള്ള സർക്കാരിൻ്റെ തെറ്റായ മുൻഗണനകളുടെ അടയാളമാണെന്ന് സീമ പൂജാനി പറഞ്ഞു പാക് നേതാക്കളും ഉദ്യോഗസ്ഥരും ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായ കുപ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പകരം അവരുടെ ജനങ്ങളുടെ നേട്ടത്തിനായി തങ്ങളുടെ ഊർജം ഉപയോഗിക്കണമെന്നും സീമ പൂജാനി പറയുന്നു ഇന്ത്യയുടെ ഒരു ആഭ്യന്തര വിഷയത്തിൽ തുർക്കി നടത്തിയ പരാമർശങ്ങളിൽ ഞങ്ങൾ ഖേദിക്കുന്നു തങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവരെ ഉപദേശിക്കുന്നുവെന്നും സീമ പൂജാനി വ്യക്തമാക്കി കഴിഞ്ഞ മാസം തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ആദ്യം പ്രതികരിച്ച രാജ്യം ഇന്ത്യയായിരുന്നു ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം എൻ ടി ആർ എഫ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമുകൾ ഡോഗ് സ്ക്വാഡുകൾ മെഡിക്കൽ സപ്ലൈസ് ഡ്രില്ലിംഗ് മെഷീനുകൾ മറ്റ് ഉപകരണങ്ങൾ എന്നിവ തുർക്കിയിലേക്ക് അയച്ചിരുന്നു അപ്പോൾ പാകിസ്ഥാൻ എന്താണ് ചെയ്തത് കഴിഞ്ഞ വർഷമുണ്ടായ പ്രളയത്തിൽ പാകിസ്ഥാനെ സഹായിക്കാനായി തുർക്കി നൽകിയ സാധനങ്ങൾ തന്നെയാണ് പാകിസ്ഥാൻ തിരിച്ച് തുർക്കിയിലേക്ക് കയറ്റി ഇത് പാക് മാധ്യമ പ്രവർത്തകൻ ഷാഹിദ് മസൂദ് തന്നെ ആരോപിച്ച കാര്യമാണ് സേനയുടെ സി വൺ തേർട്ടി വിമാനങ്ങളിൽ തുർക്കിയിലേക്ക് പാകിസ്ഥാൻ അടിയന്തര സഹായങ്ങൾ എത്തിച്ചിരുന്നു എന്നാൽ ഈ സാധനങ്ങളെല്ലാം തുർക്കി പാകിസ്ഥാന് നൽകിയവയാണ് എന്നായിരുന്നു ഷാഹിദ് മസൂദ് അന്ന് ആരോപിച്ചിരുന്നത്